നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ്. ടി പി രഹനേഷ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തു എന്നുള്ള വിവരം വളരെ സന്തോഷകരമായിട്ട് തന്നെ അറിയിക്കാനായിട്ട് പോവുകയാണ്. ടി പി രഹനേഷ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറുടെ എണ്ണം നാലെണ്ണമാകും. വിരാട് സിംഗ്, ലോപ്രീത് സിംഗ്, ബിലാൽ ഖാൻ, അങ്ങനെ ടി പി രഹനേഷ്, അങ്ങനെ നാല് ഗോൾ കീപ്പറാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ നിലവിലെ സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മലയാളി താരത്തിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും ഈസ്റ്റ് ബംഗാളിനും വേണ്ടി നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ടി പി രഹനേഷ്, അതായത് നമുക്ക് സുപരിചിതമായിട്ട് ഒരു മുഖം തന്നെ വരുന്നു എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. എൽകോ ഷാട്രി തീർച്ചയായിട്ടും മലയാളി താരങ്ങൾക്ക് അവസരം നൽകുന്നു എന്നുള്ളതും നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂസ്. ഇനി നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സൈനിങ് എത്രത്തോളം ഉപകാരപ്രദമാകും, ഈ ഒരു സൈനിങ്ങിനോട് എന്റെ അഭിപ്രായം എന്താണ്, അതാണ് ഇനി നമുക്ക് പറയാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ നാലാമത്തെ ഗോൾ കീപ്പറാണ് വരുന്നത്. എന്റെ സംശയം ഇതാണ്, എന്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്രയധികം ഗോൾ കീപ്പർ? തീർച്ചയായിട്ടും ഇത് വലിയ ചോദ്യം തന്നെയാണ്. നാല് ഗോൾ കീപ്പറിന്റെ ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീമിന് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം. പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു സൂചന ലഭിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി ഗോൾ കീപ്പർ ആയിട്ടുള്ള ധീരജ് സിംഗ് ടീം വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു ചെറിയ സൂചനയാണ്. പക്ഷേ ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഒരു റൂമറോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ ടി പി രഹനേഷിന്റെ വരവോടുകൂടി ഒരു താരം എന്തായാലും പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് തീർച്ചയായിട്ടും ധീരജ് സിംഗ് തന്നെയാണ്. കഴിഞ്ഞ സീസൺ കഴിഞ്ഞതോടുകൂടി തന്നെ ധീരജ് സിംഗ് ടീം വിടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് റൂമറുകൾ വന്നതായിരുന്നു. അതുപോലെ തന്നെ ഇതിനോട് പ്രതികരിച്ച ധീരജ് സിംഗ് പറഞ്ഞത്, ഞാൻ കൺഫ്യൂസ്ഡാണ്, ടീം വിടണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലൊക്കെയായിരുന്നു സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ധീരജ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിടാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടി പി രഹനേഷ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എൽകോ ഷാട്രിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കാവും എന്നുള്ളതും യാതൊരു സംശയമില്ല. കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ച ഒരു താരമാണ് ടി പി രഹനേഷ്. ആ ടൈമിൽ കോച്ച് ചെയ്ത എൽകോ ഷാട്രിക്ക് തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ കളിക്കും, എത്രത്തോളം അദ്ദേഹവുമായിട്ട് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള, അതായത് കഴിഞ്ഞ സീസണിലെ ആ ഒരു ചെയിൻ റിയാക്ഷൻ തന്നെ നമുക്ക് ഈ ഒരു സീസണിലും കാണാനായിട്ട് സാധിച്ചതായിരുന്നു. ടി പി രഹനേഷ് എൽകോ ഷാട്രിയുടെ കീഴിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി വളരെ നിറമങ്ങിയ പെർഫോമൻസ് ആണ് ടി പി രഹനേഷ് കാഴ്ചവെച്ചത്. ഒരു പരിക്ക് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ടി പി രഹനേഷിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഐ എസ് എല്ലിൽ ടി പി രഹനേഷ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി മാത്രമാണ് കളിച്ചിട്ടുള്ളത്, വേറെ ഒരു ടീമിന് വേണ്ടിയും കളിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു സീസണിലാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം മൂന്ന് സീസണിലും കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും നാലാം സീസണിൽ അതൊരു നിറമെങ്ങിയ പ്രകടനമായിരുന്നു. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ മാറി അതൊരു മാറ്റമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അത് ഉപയോഗപ്രദമാകും എന്ന പ്രതീക്ഷയിലാണ്. അതിനെല്ലാം മുമ്പിൽ ടി പി രഹനേഷ് കളിക്കുന്നത് ഇത്രയും വലിയ മഞ്ഞപ്പടയ്ക്ക് മുമ്പിലാണ്. അപ്പോൾ അതിന്റേതായിട്ടുള്ള സപ്പോർട്ടും പ്രചോദനവും തീർച്ചയായിട്ടും പ്രതീക്ഷ. അപ്പൊ നമ്മുടെ പുതിയ ഗോൾ കീപ്പർ ടി പി രഹനേഷിന്റെ മികച്ച പ്രകടനത്തിന് വേണ്ടി എല്ലാവരും ഇടിക്കട്ട വെയിറ്റിംഗ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പ്രകടനത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. നിലവിൽ മൂന്ന് ഗോൾ കീപ്പറെ ആണ് നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ഗോൾ കീപ്പറിൽ ഏറ്റവും കൂടുതൽ ലീഡിങ് ചെയ്യുന്നത് ടി പി രഹനേഷും ബിലാൽ ഖാനും ആണ് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം, സ്കോഡ് ഒന്നും കൂടെ സെറ്റ് ആകാനുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഞാൻ തൂത്തുവാരിക്കൊണ്ട് തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള പ്ലാനുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം പുതിയ പുതിയ സൈനികങ്ങൾ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ സൈനികമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമോ മറ്റൊരുമായി കണ്ടുപിടുന്നവരായിരിക്കും.